Hi friends, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ജുംക്ക ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ക്ലേ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ക്ലേ എടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ക്രാക്ക് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ജുംക്ക മോൾഡിൽ വെച്ചിട്ട് ഞാൻ ജുംക്ക ചെയ്തെടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ക്ലേ അതിൽ പ്രസ് ചെയ്തിട്ട് ഒരു നീഫോ അല്ലെങ്കിൽ ഒരു കത്തി പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഒരേ ഷേപ്പിലുള്ള രണ്ട് ജുംകാസ് വേണം. അപ്പോൾ ഞാൻ അത് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ടും ഒരേ വലിപ്പത്തിലുള്ള ഒരേ കുഴിയിൽ വെച്ച് എടുത്തിരിക്കുന്ന രണ്ട് ജുംകാസാണ്. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കതിലുള്ള ക്രാക്കുകളോ അല്ല ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ നമ്മുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് അത് ജുമുക്ക ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് ജുമുക്കയും നന്നായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ പെന്നിൻ്റെ ഇതാണ് ടോപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് രണ്ട് അതിൻ്റെ പിന്ന് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് രണ്ട് ഇത് കൊടുക്കാം. അതിന് ശേഷം ഞാനത് റീഫില്ലർ വെച്ചിട്ട് ഒരു ഇംപ്രഷൻ കൊടുത്തു. എൻ്റെ കയ്യിലുള്ള ഒരു ടൂൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇംപ്രഷൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എന്തെങ്കിലും ഒരു ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഷേപ്പുകൾ എന്താണോ ചെറിയ മൂടിയോ അല്ലെങ്കിൽ പെന്നിൻ്റെ റീഫില്ലർ വെച്ചിട്ടോ അല്ലെ പെന്നിൻ്റെ മുൻഭാഗം വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയ ഡോട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ പെന്നിൻ്റെ തന്നെ ഒരു പൊട്ടിയൊരു പെന്നിൻ്റെ ഒരു ഉള്ളത്തൊരു റീഫില്ലർ ഇടുന്നൊരു ഭാഗം ഉണ്ടായിരുന്നേ അതാട്ടോ അത്. അപ്പോൾ ഞാനിതാ ഇങ്ങനൊരു ഷേപ്പാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ബീഡ്സ് കുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ച ജുമുക്കക്ക് ഹാങ്ങിങ് ബീഡ്സാണുള്ളത്. ഞാൻ ഇതിന് ലോലിപോപ്പ് ബീഡ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇംപ്രഷനൊക്കെ ഫുൾ രണ്ട് ജുമുക്കക്കും ഒരേപോലെ ഇംപ്രഷൻ കൊടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഇംപ്രഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടൂള് വെച്ചിട്ട് നമുക്ക് വി ഷേപ്പോ അല്ലെങ്കിൽ നമുക്ക് കർവ് ഷേപ്പോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇംപ്രഷനൊക്കെ നന്നായിട്ട് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ബീഡ്സിനും ഒരേപോലെ ഞാൻ ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ രണ്ടും ഒരേപോലെ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ലോലിപോപ്പ് ബീഡ്സ് ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലോലിപോപ്പ് ബീഡ്സ് വെച്ചിട്ട് ഞാനതിൻ്റെ അടിഭാഗത്ത് ജുംകാസിൻ്റെ അടിഭാഗത്ത് ബീഡ്സ് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ബീഡ്സ് കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് റൗണ്ടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അതേപോലെ ഞാൻ രണ്ടാമത്തെ ജുംകാക്കും അതേപോലെ ബീഡ്സ് കൊടുക്കുകയാണ്. നമുക്കത് ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുൾ ഭാഗത്ത് ഇത് നൈക്രോം വയർ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനത് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് ലൂപ്പ് പോലെ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാം. നമുക്ക് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു ലൂപ്പ് കൂടെ നമ്മൾ ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഞാൻ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും കണ്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മേലത്തെ സ്റ്റെഡിനും ജുമുക്കാക്കും നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവർ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഞാനത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനത് ചെയ്തത് എങ്ങനെയാന്ന് മനസ്സിലായാലോ. ഒരു ലൂപ്പ് ഉണ്ടാക്കി അത് കട്ട് ചെയ്തെടുത്തു. സെക്കൻഡ് ലൂപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്തു. സെക്കൻഡ് ലൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി എളുപ്പം. എന്നോടൊന്ന് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഞാനത് രണ്ട് ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് അത് ഇൻസേർട്ട് ചെയ്യാം. ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് സെൻറ്ററിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾ ഭാഗത്തുള്ള സ്റ്റെഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ് മറ്റേ ലൂപ്പ് അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെഡ് മുകളിലുള്ള സ്റ്റെഡിന് വേണ്ടിയിട്ട് ഞാൻ 4 mm വിട്ട് വരുന്ന രീതിയിലുള്ള സ്കെയിൽ എടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്.
രണ്ട് റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേറെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് സ്മൂത്തേൻ ചെയ്തതിന് ശേഷം ഇതുപോലെ റീഫ്ലറിൻ്റെ അല്ല പെന്നിൻ്റെ അടപ്പോ ഒക്കെ വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ചുറ്റിലും ഞാനൊരു ഡിസൈൻ കൊടുക്കുകയാണ് റീഫ്ലർ വെച്ചിട്ട്. ഞാനിപ്പോൾ ജുമുക്കക്ക് കൊടുത്തിരിക്കുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സ്റ്റഡിനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ജുമുക്കയുടെ ഇത് നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കണ്ടല്ലോ, ഒരു പ്ലെയർ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മളാ ജുമുക്ക അതിൻ്റെ മേലെ ഇൻസേർട്ട് ചെയ്തു. സെക്കൻഡ് ആംസ് ജുമുക്കയിലും കൂടെ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്താൽ നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് മേലത്തെ സ്റ്റെഡല്ല കേട്ടോ, അടിയത്തെ ജുമുക്ക നന്നായിട്ട് ഉണങ്ങിയതാണെങ്കിൽ വേഗം മെല്ലെ കുറച്ച് ഇതായിട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ രണ്ട് ജുമുക്ക ഇവിടെ തയ്യാറായിട്ടുണ്ടേ.